സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് 1998 മഞ്ജു വാര്യരെ ദിലീപ് വിവാഹം കഴിക്കുന്നത്. 3 വർഷത്തെ സിനിമാ ജീവിതം വിവാഹത്തോടെ മഞ്ജു അവസാനിപ്പിക്കുകയും ചെയ്തു. 14 വർഷത്തോളം നീണ്ട ദാമ്പത്യ ജീവിതമാണ് ദിലീപും മഞ്ജു വാര്യരും ചേർന്ന് അവസാനിപ്പിച്ചത്. ഏകമകൾ മീനാക്ഷി അച്ഛൻ ദിലീപിനൊപ്പമാണ് പോയത്. തുടർന്ന് നൃത്തത്തിലേക്കും സിനിമയിലേക്കും മഞ്ജു വാര്യർ തിരിച്ചു വന്നു. അതിനിടെ 2016 ദിലീപും നടി കാവ്യ മാധവനും വിവാഹിതരായി. ഇവർക്ക് മഹാലക്ഷ്മി എന്ന ഒരു മകളുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വമ്പൻ ടീമുമായി ദിലീപ് സിനിമയിലേക്കുള്ള തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ്. അതിന്റെ ഭാഗമായുള്ള ദിലീപിന്റെ അരുൺഗോപി ചിത്രത്തിന് കൊട്ടാരക്കരയിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇപ്പോഴിതാ ദിലീപ് പലപ്പോഴായി തന്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ വീണ്ടും കുത്തിപ്പൊക്കിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. ദിലീപിന്റെ ആ വാക്കുകൾ ഇങ്ങനെയാണ്: കാവ്യ കാരണമാണ് താൻ മഞ്ജുവുമായുള്ള വിവാഹമോചനം നേടിയതെന്ന വാർത്ത തെറ്റാണ്. ഞാനും മഞ്ജുവും തമ്മിൽ വേർപിരിയാൻ മറ്റു പല കാരണങ്ങൾ ഉണ്ട്. അതിനുശേഷം താൻ ഒട്ടേറെ സമ്മർദ്ദം അനുഭവിച്ചുവെന്നും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും നിർബന്ധപ്രകാരമാണ് പിന്നീട് കാവ്യയെ വിവാഹം ചെയ്തത് എന്നും ദിലീപ് പറയുന്നു. വഴക്കിട്ടവരും പരിഭവം കാണിച്ചവരും ആരും ഒപ്പമുണ്ടായിരുന്നില്ല. പ്രായപൂർത്തിയായ മകൾ വളർന്നു വരുന്നതിൽ ഉത്കണ്ഠ ഒരു വശത്ത്. അച്ഛൻ എപ്പോഴാ വീട്ടിൽ വരുന്നത് എന്ന ചോദ്യം മകൾ മീനാക്ഷിയിൽ നിന്നും ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. എൻ്റെ മീനൂട്ടിയുടെ ആ ചോദ്യവും കേട്ടുകൊണ്ട് എന്നും ഷൂട്ടിങ്ങിന് പോകുന്ന തനിക്ക് ഒരു സമാധാനവും ഇല്ലായിരുന്നു. 3.5 വർഷം താനും മകളും മാത്രമായുള്ള ജീവിതമായിരുന്നു. 2 വർഷത്തോളം അവരുടെ വീട് ഉപേക്ഷിച്ച് വീട്ടിൽ വന്ന് നിന്നിരുന്നു. എനിക്ക് വേണ്ടി പലരും ബുദ്ധിമുട്ടുന്നത് പ്രയാസമുണ്ടാക്കി. ഇനിയൊരു കല്യാണം ശരിയാവില്ല എന്ന ചിന്തയിലായിരുന്നു. എല്ലാവരും നിർബന്ധിച്ചപ്പോൾ മകളോട് പറഞ്ഞു. അതേസമയം വിവാഹവും വിവാഹമോചനവുമായി കാവ്യ മറുഭാഗത്തുണ്ടായിരുന്നു. കാവ്യയുടെ വിവാഹ ജീവിതം തകരാൻ കാരണം താനാണെന്ന് പലരും പറഞ്ഞു വരുത്തി. അങ്ങനെ ഞാൻ കാരണം ജീവിതം തകർന്നു നിൽക്കുന്ന ഒരു കുട്ടിക്ക് ഒരു ജീവിതം കൊടുത്തതിൽ എന്താണ് ഇത്ര തെറ്റ്? അവളുടെ വീട്ടുകാർ ആദ്യം ഈ ബന്ധത്തിന് സമ്മതിച്ചിരുന്നില്ല. പിന്നീട് എല്ലാവരുടെയും തീരുമാനമായിരുന്നു ആ വിവാഹം. എനിക്കെതിരെ പല രീതിയിലും അമ്പെയ്യുമ്പോൾ ആളുകൾ വിചാരിക്കുന്നില്ല അവരുടെ വീട്ടിലും അമ്മ പെങ്ങന്മാർ ഉണ്ടെന്ന്. നമ്മൾ ഇങ്ങനെ നശിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കട്ടെ. മഞ്ജു വളരെ കഴിവുള്ള ഒരു അഭിനേത്രിയാണ്. അവർ എല്ലായിടത്തും നല്ല രീതിയിൽ പോകണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മഞ്ജു എന്ന് പറയുന്നത് എൻ്റെ മകൾ മീനാക്ഷിയുടെ അമ്മ കൂടിയാണ്. ആ മാന്യത ഞാൻ കാണിക്കണം, ദിലീപ് പറയുന്നു. അതേസമയം മുതിർന്ന സിനിമാ ലേഖകൻ കൂടിയായ രത്നകുമാർ പല്ലിശ്ശേരി ദിലീപ് തന്നോട് പറഞ്ഞതായി മറ്റൊരു കാര്യം വെളിപ്പെടുത്തിയിരുന്നു. ഒരു ഭർത്താവിന് ഭാര്യയിൽ നിന്ന് കിട്ടേണ്ട സ്നേഹവും പരിഗണനയും ഒന്നും എനിക്ക് മഞ്ജുവിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഇതിലെല്ലാം അവളൊരു പരാജയമായിരുന്നു. എന്നാൽ ഇതെല്ലാം എനിക്ക് തന്നത് കാവ്യയാണ്. അങ്ങനെയുള്ള കാവ്യയെ ഞാൻ മറക്കണോ? അവളുടെ സ്നേഹം എനിക്ക് ലഭിച്ചിരുന്നില്ലെങ്കിൽ ഞാൻ എന്നേ ആത്മഹത്യ ചെയ്യുകയോ ഭ്രാന്തി പിടിക്കുകയോ ചെയ്യുമായിരുന്നു. അവളില്ലാതെ ഒരു ജീവിതം എനിക്കില്ല എന്നും ദിലീപ് തന്നോട് പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. കൂടുതൽ സീരിയൽ സിനിമ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് വാർത്തകൾക്കും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.